കർത്താവിൻ്റെ അനുഗ്രഹമേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹമേറിയ ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാരഡൈസ് ഡിജിറ്റൽ മീഡിയ എന്നുള്ള അനുഗ്രഹമേറിയ ഈ ഒരു ചാനലിലൂടെ, പ്രത്യാശ എന്ന പ്രോഗ്രാമിലൂടെ ദൈവവചനവുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാൻ വലുവിനായ ദൈവം ഒരുക്കിയ അനുഗ്രഹമേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവനാമത്തിന് നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിക്കുകയാണ്. എല്ലാ പാരഡൈസ് ഡിജിറ്റൽ മീഡിയയുടെ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നാം എല്ലാവരും ആയിരിക്കുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസരത്തിലാണ്. ഇന്നത്തെ ആ കണക്കുകൾ നാം പഠിക്കുമ്പോൾ ഈ കോവിഡ് എല്ലാ രാജ്യത്തിലും അതിൻ്റേതായിട്ടുള്ള സംഹാരം നിർവഹിച്ചുകൊണ്ട് വളരെ ഒരു ജയഫേരി മുഴക്കിക്കൊണ്ടുള്ള ഒരു യാത്ര നടക്കുമ്പോൾ ഈ കോവിഡിനെ പ്രതിരോധിക്കുവാനും നിയന്ത്രിക്കുവാനും വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനകളോടും ഒത്തിരി പ്രവർത്തനങ്ങളുമായിട്ട് ഒത്തിരി സഫ വിശ്വാസ സമൂഹം പ്രാർത്ഥന നിർഫലരായിട്ട് ഒരുമിച്ച് പോരാടുമ്പോൾ പാരഡൈസ് ഡിജിറ്റൽ മീഡിയയിലൂടെ ദൈവവചനത്തിൻ്റെ അനുഗ്രഹമേറിയ ധ്യാനത്തിലൂടെയൊക്കെയുള്ള ഈ ഒരു പ്രവർത്തനവും ഈ ഒരു തരത്തിൽ ഈ കോവിഡിനെ ചെറുക്കുന്നതിലേക്കും വേണ്ടിയും കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ അനുഗ്രഹമേറിയ ഒരു മുഖാന്തരമായിട്ട് മാറട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നാം എല്ലാവരും വളരെ ആശങ്കയുടെ നടുവിൽ കാണപ്പെടുകയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യയിൽ 2.27 മില്യൺ ജനങ്ങൾക്ക് ഈ പോസിറ്റീവ് കേസ് അങ്ങനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 45,257 പേര് ലോകത്തു നിന്ന് ഇന്ത്യയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ലോക കണക്കുകൾ നോക്കുമ്പോൾ 5.22 മില്യൺ ജനങ്ങൾ അമേരിക്കയിൽ രോഗബാധിതരായിരിക്കുകയാണ്. അങ്ങനെ വളരെ ഒരു ജനസമൂഹം തന്നെ കോവിഡ് ബാധിതരായിട്ട് 740,000 പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ 740,000 വരുന്ന ജനസമൂഹം ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു വാർത്ത കേട്ട് അതിൻ്റേതായിട്ടുള്ള ആശങ്കകളിൽ നാം ആയിരിക്കുകയാണ്. അപ്പം എല്ലാ മേഖലയിലും ഈ കോവിഡ് ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അതിൻ്റെ വലിയ പ്രതിസന്ധികൾ നാം തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് ഈ ദൈവവചനത്തിന് മുൻപാകെ കടന്നു വരുവാൻ സാധിക്കുന്നത്? ഇവിടെയാണ് അല്പം നിമിഷത്തെ നിങ്ങളെല്ലാവരുടെയും വലിയൊരു ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അല്പസമയം നമുക്ക് ഒരുമിച്ച് ഈ വചനവുമായിട്ട്, ദൈവവചനവുമായിട്ട് ഒരുമിച്ച് പങ്കു ചേർന്നുകൊണ്ട് ഈ വചനധ്യാനത്തിലേക്ക്, അതിലൂടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളെ ദൈവനാമത്തിന് അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ചായിരിക്കാൻ എല്ലാവരെയും പ്രാർത്ഥനാപൂർവം ദൈവനാമത്തിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രാരംഭമായിട്ടും ചില കാര്യങ്ങളെ നിങ്ങളുമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ സഫ തരത്തിലുള്ള ഒരു ആരാധനകൾക്ക് നടത്തപ്പെടുന്നതിന് വളരെയധികം പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങൾ കാണപ്പെടുകയാണ്. നമുക്ക് സഫയിൽ പോയിട്ട് പതിവ് പോലെയുള്ള ക്രമമായിട്ടുള്ള ആരാധനകൾ പങ്കെടുത്ത് ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനുമുള്ളൊരു അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ പാരഡൈസ് ഡിജിറ്റൽ മീഡിയയിലൂടെ ഭവനങ്ങളിൽ ആയിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിക്കുവാൻ ഈ ഒരു നല്ലൊരു അവസരം ലഭ്യമാകുമ്പോൾ അതിൻ്റെ പിന്നിൽ അവർ നിർവഹിക്കുന്ന സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള വലിയൊരു ദാഹത്തെയും അതിനുവേണ്ടിയുള്ള ശ്രമത്തെയും ഒക്കെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും, അതുമാത്രമല്ല ആ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയുള്ള ദൈവവചനം അധികമായിട്ട് മറ്റുള്ളവരിലേക്ക് നൽകുന്ന ഈ മീഡിയ പ്രവർത്തനങ്ങളെ അതിൻ്റെ അതായിട്ടുള്ള നിലകളിൽ എത്തിച്ചു കൊടുക്കുവാൻ, ആ പ്രവർത്തനങ്ങൾ പങ്കുചേരുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മെ തേടി എത്തുക. അപ്പം ദൈവിക പ്രവർത്തനങ്ങളിൽ ഭാഗമാകാകുന്ന തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്കും നമ്മുടെ ഭവനങ്ങളിലിരുന്ന് നിർവഹിക്കുവാനും പങ്കെടുക്കുവാനും ഈ നിമിഷങ്ങളിൽ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുവാനും പങ്കുചേരുവാനും ദൈവം എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം മീഖാ പ്രവാചകനിൽ നിന്നുമുള്ള ഒരു ഭാഗമാണ്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 6:8 ചില ചിന്തകളെയാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത് ഇപ്രകാരം പറയുകയാണ്: മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു
യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഒന്നുകൂടി വായിക്കുകയാണ്, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ച് തന്നിരിക്കുന്നു. ഈ മനോഹരമേറിയ ഭാഗത്തിൻ്റെ ചില ചിന്തകളെ ഒരുമിച്ച് ധ്യാനിക്കുവാൻ നമുക്ക് ഒരുമിച്ച് അല്പനിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവാകുന്ന നല്ല കർത്താവേ, ഈ മനോഹരമേറിയ നിമിഷം കർത്താവെ അവിടുത്തെ വചനത്തിന് മുൻപിൽ ഞങ്ങൾ കടന്നു വരികയാണ്. ലോകമെമ്പാടുമുള്ള അനേക ഞങ്ങളുടെ സമ സഹോദരങ്ങൾ വേദനകളിൽ ആയിരിക്കുമ്പോൾ, കോവിഡ് രോഗഭീതിയിലായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ വചനത്തിലൂടെ അങ്ങയുടെ മക്കളെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ധ്യാനവും കർത്താവെ അല്പനിമിഷത്തെ ഞങ്ങളുടെ ചിന്തകളും അങ്ങയുടെ പ്രസാദമായിട്ടുള്ള നിലകളിൽ അങ്ങ് സ്വീകരിക്കണമേ. ഇതിൻ്റെ പിന്നിലുള്ള സംരംഭത്തെയും പ്രവർത്തനങ്ങളെയും പാരഡൈസ് ഡിജിറ്റൽ മീഡിയ എന്ന കർത്താവേയും ചാനലിനെയും കർത്താവ് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും എല്ലാ പ്രേക്ഷകരെയും ദൈവകരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ, മഹത്വം സ്വീകരിക്കണം. നിസ്തുലനായ യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് മറുപടി നൽകണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഒരു പുസ്തകം ആദ്യമായിട്ട് ഞാൻ ആ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രഗത്ഭമായിട്ടുള്ള പ്രവചനങ്ങൾ നിർവഹിച്ച അല്ലെങ്കിൽ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ വേദപുസ്തകത്തെ നമ്മൾ വിഭാഗിക്കുമ്പോൾ ചെറിയ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിലയിൽ ഒരു പ്രവാചക ദൗത്യം നിർവഹിച്ച മനോഹരമേറിയ പ്രവാചകനാണ് മീഖാ പ്രവാചകൻ. മീഖാ പ്രവാചകൻ എന്നുള്ള വാക്കിൻ്റെ മീഖ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, അല്ലെങ്കിൽ ഹൂ ഇസ് ലൈക്ക് ഗോഡ്, ദൈവത്തെപ്പോലെ ആരാണ്, യഹോവയെപ്പോലെ ആരാണ് എന്നുള്ള ഒരു അർത്ഥം വരുന്ന മീഖാ പ്രവാചകൻ്റെ പ്രവചനം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീഖാ എന്നുള്ള പ്രവാചകനെ നാം പരിചയപ്പെടുകയാണ്. ഈ മീഖാ പ്രവാചകൻ തൻ്റെ പ്രവചന ദൗത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹൂദ രാജ്യത്തോടും തെക്കൻ അല്ലെങ്കിൽ തെക്കൻ രാജ്യമായ യഹൂദയോടും വടക്കൻ രാജ്യമായ ഇസ്രായേലിനോടും അല്ലെങ്കിൽ എല്ലാവരോടും ഒരുപോലെ തൻ്റെ സുവിശേഷ ദൗത്യത്തെ പങ്കുവെക്കുമ്പോൾ മീഖ ചില കാര്യങ്ങളെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുമ്പോഴും ഈ പ്രവചനത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രശസ്തിയുണ്ട്. ഈ വചനത്തിലൂടെ നാം ശ്രവിക്കുവാൻ പോകുന്ന വാക്യങ്ങളെ നാം പഠിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള വാർത്തയിൽ പ്രതിസന്ധിയിൽ ലോകം ആയിരിക്കുമ്പോൾ നാം എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് മീഖ വിളിച്ച് പറയുന്നത്. മീഖ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു ദുർവർത്തമാനം നാം ശ്രവിക്കുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ, അവ കാണേണ്ടി വരുമ്പോൾ, അവയിൽ നാം ഭയവിഹ്വലരായിട്ട് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മീഖ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ അല്പം നിമിഷം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് നാം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ, നാം ഒരു പ്രശ്നത്തിൽ ആയിരിക്കുമ്പോൾ എപ്രകാരമാണ് നാം ദൈവസന്നിധിയിൽ പ്രതികരിക്കേണ്ടത്. ഹൗ വി ഷുഡ് റെസ്പോൺസ് വെൻ വി ആർ ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഇവിടെ മീഖ അവതരിപ്പിക്കുന്ന ചിത്രം വളരെ ഭയാനകമായിട്ടുള്ള ചിത്രമാണ്. മീഖയെ നമ്മൾ പരിചയപ്പെടുകയാണ്. മീഖയെ നമ്മൾ അവതരിപ്പിക്കുന്നത് മോരസ്ഥ്യനായിരിക്കുന്ന മീഖ. അപ്പോൾ മോരസ്ഥ്യ ദേശത്തിലെ എരുസലേമിൽ നിന്നും 25 മൈൽ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മോരസ്ത്യ എന്ന വളരെ ഗ്രാമത്തിൽ നിന്നുമാണ് ഈ മീഖ പ്രവാചകൻ കടന്നു വരുന്നത്. ഈ മീഖ പ്രവാചകൻ മോരസ്ത്യ ദേശത്ത് നിന്ന് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അടിത്തറകളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയ ശ്രേഷ്ഠത ഒന്നും അവകാശപ്പെടുവാനില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ്, വളരെ സാധാരണക്കാരനായ വ്യക്തിയായിട്ടാണ് മീഖ കടന്നു വരുന്നത്. അപ്പോൾ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ദൈവം ഒരു വ്യക്തിയെ ദൈവം വിളിക്കുമ്പോൾ ആ വ്യക്തിയുടെ പശ്ചാത്തലങ്ങളെയോ ആ വ്യക്തിയുടെ മാനദണ്ഡങ്ങളെയോ യോഗ്യതകളെയോ കഴിവുകളെയോ ഒന്നുമല്ല ദൈവം പരിഗണിക്കുന്നത്. ദൈവം ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ നോക്കുകയാണ്. അപ്പോൾ ദൈവം മനസ്സുകളെയും ഹൃദയങ്ങളെയും നോക്കി ദൈവത്തിൻ്റെ മൗത്യമേറിയ പ്രവർത്തനങ്ങളെ വിശാലപ്പെടുത്തുമ്പോൾ മീഖ നമുക്ക് നൽകുന്നത് മോരസ്ഥ്യനായ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് കടന്നു വന്ന മീഖയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാനും ദൈവത്തിന് വേണ്ടി നിലനിർത്തുവാനും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ ആരും ഒരിക്കലും മറന്ന് പോകരുത്. മീഖ വളരെ ലളിതമായിട്ടുള്ള ചെറുപ്പക്കാരനാണ്, വളരെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ നിന്നും കടന്നു വരുന്ന ചെറുപ്പക്കാരൻ.
മീഖയുടെ സമകാലികർ ആരൊക്കെയാണ്? നാം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ്റെ പ്രത്യേകത എന്താണ്? ശ്രേഷ്ഠമേറിയ വളരെ ഘനഗാംഭീര ശബ്ദത്തോടുകൂടി രാജാക്കന്മാരുടെ മുമ്പിൽ സംസാരിക്കുന്ന യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ കൊട്ടാരങ്ങളിൽ കടന്നു ചെന്ന് രാജാക്കന്മാരോട് പ്രവാചക വാക്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ, ഇവിടെ വ്യത്യസ്തനായിട്ട് മീഖ ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ ഉൾത്തുടിപ്പുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള സാധാരണക്കാരിലേക്ക് അവരിലേക്ക് ദൈവശബ്ദത്തെ പകർന്നു നൽകുന്ന മീഖ പ്രവാചകനെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ദൈവവിളിയുടെ പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ, ദൈവം ചിലരെ അല്ലെങ്കിൽ വ്യത്യസ്ത ഇടങ്ങളിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ആക്കി വച്ചിരിക്കുമ്പോൾ, നാം എല്ലാവരും നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ദൈവസന്നിധിയിൽ അനുഗ്രഹമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ദൈവനാമത്തിനെ പ്രവർത്തിക്കുവാൻ നാം നിങ്ങളും ഒരുക്കത്തോടെ കടന്നു വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാം അല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥകളെക്കുറിച്ച് പരിതപിക്കേണ്ട കാര്യമില്ല, നമ്മുടെ അല്ലെങ്കിൽ പരിമിതികളെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വേലയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ മീഖ ആകട്ടെ, യെശയ്യാവാകട്ടെ, യിരെമ്യാവാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ കൃപയ്ക്ക് അനുയോജ്യമായി നമ്മെ ഏൽപ്പിക്കുമ്പോൾ ദൈവം സാധാരണക്കാരെയും അസാധാരണ നിലയിൽ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് നാം മറന്നു പോകും. അപ്പം മീഖ പ്രവാചക ദൗത്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, യഹൂദ്യ എന്ന രാഷ്ട്രം ആഹാസ് രാജാവ് ഭരിക്കുകയാണ്. ആഹാസ് രാജാവ് ഈ തൻ്റെ ഭരണ കർത്തവ്യം നിർവഹിക്കുമ്പോൾ ഒരു ചെറിയ ഒരു കോംപ്രമൈസിലേക്ക് എത്തുകയാണ്. ആരുമായിട്ടാണ് കോംപ്രമൈസിലേക്ക് പോകുന്നത്? തിഗ്ലത്ത് പലേസർ എന്നുള്ള അസീറിയൻ രാജാവുമായിട്ട് ആഹാസ് ഒരു സന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ തിഗ്ലത്ത് പലേസർ അസീറിയൻ രാജാവാണ്. അദ്ദേഹം തൻ്റെ രാജ്യത്തെ വിസ്തൃതമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് വേണ്ടി യുദ്ധവുമായിട്ട് കടന്നു വരുമ്പോൾ ആഹാസ് എന്ത് ചെയ്യുകയാണ്? ആഹാസ് രാജാവ് യെശയ്യാവിൻ്റെ വാക്ക് കേൾക്കാതെ തിഗ്ലത്ത് പലേസറോട് ചേർന്ന് ഒരു സഖ്യത ഉണ്ടാക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ വടക്കൻ രാജ്യം ഇസ്രായേൽ അനുബന്ധ സമീപ ദേശങ്ങൾക്കെയും തിഗ്ലത്ത് പലേസർ പിടിച്ചടക്കുകയാണ്. അതുമാത്രമല്ല, ഈ തിഗ്ലത്ത് പലേസറിൻ്റെ മരണശേഷം ഷൽമനേസറും സാർഗണും എന്നുള്ള അല്ലെങ്കിൽ ചക്രവർത്തിമാർ രാജാക്കന്മാർ തുടർന്ന് ഈ വടക്കൻ രാഷ്ട്രത്തെ, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ, അതിൻ്റെ എല്ലാ ദേശങ്ങളെയും പിടിച്ചടക്കി സമ്പൂർണ്ണ ആധിപത്യം നേടിയെടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേൽ എന്ന രാഷ്ട്രം, യഹോവ വിളിച്ച അല്ലെങ്കിൽ വേർതിരിച്ച രാഷ്ട്രം, നമുക്ക് ഇവിടെ തങ്ങളുടെ അധികാരത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിങ്കിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് മീഖ പ്രവാചകൻ കടന്നു വരുന്നത്. അപ്പം ഒരു പ്രവാസത്തിൻ്റേതായിട്ടുള്ള വക്കിൽ അടിമത്തത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സമയത്തിലാണ് മീഖ പ്രവാചകൻ പ്രവചിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ മീഖ പ്രവാചകൻ, മോരസ്ഥനായ സാധാരണക്കാരനായ മീഖ പ്രവാചകന് പറയുവാനുള്ള ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയുടെ ശബ്ദമാണ്. ഒരു തെറ്റായ വാർത്തയിലേക്ക് ജനം അല്ലെങ്കിൽ ഒരിക്കലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുകയില്ല. മീഖയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ന്യായവിധികളെക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുക. ഭാവിയിൽ നിങ്ങൾ ഈ ഒരു തരത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ന്യായവിധിക്ക് അടിമപ്പെട്ടു പോകുന്നത് എന്ന കാര്യങ്ങളെയാണ് മീഖ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഒരു ബാഡ് ന്യൂസ് മീഖ വിളിച്ചു പറയുകയാണ്. ജനത്തിനോടുള്ള ഒരു ന്യായവിധിയുടെ സന്ദേശത്തെ മീഖ വിളിച്ചു പറയുകയാണ്. അപ്പോൾ നോക്കാം, നാം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന തരത്തിലേക്ക് മീഖ തൻ്റെ വാക്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ ജനത്തിൻ്റെ പ്രതികരണം. അപ്പം ഇവിടെ ഒരു മീഖയുടെ സന്ദേശം ഇപ്രകാരമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ന്യായവിധിയെക്കുറിച്ചുള്ള അതിലേക്ക് വേണ്ടിയുള്ള കാരണങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഇസ്രായേലിലേക്കും യഹൂദയിലേക്കും കടന്നു വരികയാണ്. എൻ്റെ ജനം, എന്നെ ആരാധിക്കുവാനുള്ള യഹോവയെ ആരാധിക്കേണ്ടുന്ന ജനം യഹോവയിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി അവരിലേക്ക് വരികയാണ് എന്ന ഒരു ന്യായവിധിയുടെ കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയെക്കുറിച്ച് മീഖ ഞങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവ മക്കളെ, നാം കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കേൾക്കുന്ന ഒരു അവസ്ഥ ലോകം, നാം കാണുവാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കാണേണ്ടതായിട്ടുള്ള ഒരു ലോകത്തിൽ നാം ഇന്ന് ആയിരിക്കുകയാണ്. എത്ര മരണങ്ങൾ, എത്ര അപകടങ്ങൾ, എത്ര പ്രതിസന്ധി നിറഞ്ഞ ഒരു അവസ്ഥ. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ചെയ്യേണ്ടത്
മീഖ തന്റെ ജനത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ മീഖയിലൂടെ ദൈവം ആഗ്രഹിച്ച ഒരു വലിയ ഒരു റെസ്പോൺസ് എന്താണ്? നിങ്ങൾക്കിവിടെ ദൈവത്തിൻ്റെ ജനം ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നല്ലത് എന്താണ് എന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നീ ചെയ്യേണ്ടത് ന്യായം പ്രവർത്തിക്കുക, രണ്ട് ദയാതൽപരൻ ആയിരിക്കുക, മൂന്ന് ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക. മൂന്ന് ചിന്തകളാണ് ഈ മീഖയിലൂടെ നാം അല്പം നിമിഷം ശ്രദ്ധിക്കുന്നത്. അപ്പം ഈ ഒരു തെറ്റായൊരു വാർത്തയിൽ നാം ഭയവിഹ്വലരായിട്ട് കാണപ്പെടുമ്പോൾ, അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം നിർവഹിക്കേണ്ടുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ന്യായം പ്രവർത്തിക്കുക, ന്യായം പ്രവർത്തിക്കുക. രണ്ടെന്ന് പറയുന്നത് നീ ദൈവസന്നിധിയിൽ ദയാതൽപരനായിരിക്കുക, കരുണയുള്ളവനായിരിക്കുക, സ്നേഹമുള്ളവനായിരിക്കുക. മൂന്ന് വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുക, താഴ്മയോടെ നടക്കുക. ദൈവമക്കളെ, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെ അല്പം വില കൊടുക്കുവാൻ, അല്പം അതിനെ ശ്രവിക്കുവാൻ ദൈവം നാമത്തിൽ മീഖയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് ന്യായം പ്രവർത്തിക്കുക? ഒന്നാമത് ചിന്തയിൽ നാം കടക്കുകയാണ്. മീഖ നമുക്ക് നൽകുന്ന ഒന്നാമത് ചിന്ത, നാം ന്യായം പ്രവർത്തിക്കുക. ഇവിടെ മീഖ അല്ലെങ്കിൽ ഒരു അഞ്ച് വ്യത്യസ്ത അനീതികളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇസ്രായേലിൽ യഹൂദയിൽ ആ കാലഘട്ടങ്ങളിൽ താൻ കണ്ട സാമൂഹിക അനീതിയുടെ അഞ്ച് തലങ്ങളെ മീഖ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ദൈവജനം ദൈവത്തെ മറന്നു പോകുന്നൊരവസ്ഥ. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന തൻ്റെ മക്കൾ ദൈവത്തെ ആരാധിക്കാതെ, ദൈവഭാഗ്യങ്ങൾക്ക് മടങ്ങി വരാതെ, പാപപ്രവൃത്തികളിൽ കടന്നു പോകുന്ന ഭയാനകമായ ചിത്രം കണ്ടിട്ട് മീഖ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ അല്ലെങ്കിൽ അനീതി പ്രവർത്തിക്കുക. കാരണം എന്താണ്? നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. ന്യായം പ്രവർത്തിക്കേണ്ടുന്ന ഒരു തലത്തെക്കുറിച്ച് ദൈവമക്കളോട് മീഖ വിളിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത് നീ ദൈവസന്നിധിയിൽ ദൈവത്തെ നീ ആരാധിക്കുക, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവിക വഴികളിൽ യാത്ര ചെയ്യുക. ദൈവമക്കളെ, ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമേറിയ ഒരു അവസ്ഥയെങ്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ ചില അവസ്ഥകൾ തടസ്സമായിരിക്കുകയാണ്. സഭ ആരാധനകളിൽ പങ്കുചേർ സാധിക്കുന്നില്ല, ഭവന പ്രാർത്ഥനകളിൽ ക്രമമായിട്ട് നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല. നമ്മളെല്ലാവരും വളരെ ഫ്രീ ആണ്, ഒത്തിരി സമയങ്ങളുണ്ട്. പക്ഷേ ദൈവമക്കളെ, ദൈവ ആരാധനയിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്? നാം കൂട്ടായ്മയിലൂടെ സഭ ആരാധനയിലൂടെ ആരാധിച്ചൊരു കാലമുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ. അപ്പോൾ ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ തുടർന്നും ഇല്ലാതിരിക്കുമ്പോൾ നാം ആരാധനകളിൽ എവിടെയാണ്? ആലയത്തിൻ്റെ കൂട്ടായ്മകളിൽ എവിടെയാണ്? ദൈവിക ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതിൽ നാം എവിടെയാണ്? ഇവിടെ മീഖ ജനത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭീകരതയിൽ ഇസ്രായേൽ മക്കൾ ചെയ്തെന്താണ്? തങ്ങളുടെ ദൈവത്തെ മറന്നു കളഞ്ഞു. അപ്പോൾ ദൈവത്തെ മറന്നു കളയുന്ന ഒരു ജനസമൂഹം. ദൈവമക്കളെ, നീതി പ്രവർത്തിക്കുക, ന്യായം പ്രവർത്തിക്കുക എന്നതുകൊണ്ട് ആദ്യം മീഖ അർത്ഥമാക്കുന്നത് നീ ദൈവത്തെ നീ ആരാധിക്കേണ്ട മകനാണ്, ദൈവത്തെ നീ ആരാധനയോടെ നീ ആശ്രയിക്കേണ്ടുന്ന ഒരു മകനാണ്. ആശ്രയത്തിൽ നിന്നും ആരാധനയിൽ നിന്നും നീ അകന്നു പോകരുത്. ദൈവത്തെ ആരാധിക്കേണ്ടുന്ന തലത്തിങ്കിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവിക ആരാധനയിലേക്ക് നാം ആരും അകന്നു പോകും. ഇന്ന് ആരാധനയിൽ നിന്നും ഒരു ജനം അന്യമാകുമ്പോൾ ദൈവിക സന്ദേശത്തിൽ നിന്നും ആ ജനം അന്യമാകുകയാണ്, ദൈവത്തിൽ നിന്ന് അന്യമാകുകയാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ നിലയിലും നാം ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ നിന്നും അന്യമാകുന്ന തലത്തിങ്കിലേക്ക് കടന്നു പോകുകയാണ്. അതിൻ്റെ ഭീതി എത്ര ഭയാനകമാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നീതിയുടെ വഴിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവിക ആരാധനയുടെ അനുഗ്രഹമേറിയ അവസരങ്ങളെ ക്രമീകരിച്ച് ഭവനങ്ങളെ ഒരു ആരാധന ആലയമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ദൈവിക നീതി എങ്ങനെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത്?
നമ്മുടെ ഭവനങ്ങളിലുള്ള ആരാധനകളിലൂടെ നമുക്ക് നീതിപൂർവം ദൈവമുമ്പാകെ നടക്കുവാൻ ഒരു അവസരം ലഭിക്കുകയാണ്. മീക്ക അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ അനീതിയുടെ തലം എന്ന് പറയുന്നത് അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലാണ്. അവൾ പറയുന്നു, എന്നാൽ ഞാൻ പറഞ്ഞത് യാക്കോബിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അധിപന്മാരുമായുള്ളവരെ നിങ്ങൾ കേൾപ്പിൻ. ന്യായം അറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ? നിങ്ങൾ നന്മയെ ദോഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് സമ്പന്നരുടെ ഒരു വലിയൊരു ഒരു അനീതിയുടെ തലമാണ്. സമ്പന്നരും ധനികരും ശക്തി ആർജിച്ച ഒത്തിരി അധികാരമുള്ളവർ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ ഏറ്റവും താഴെക്കടലിലുള്ള വളരെ സാധാരണക്കാരെ അല്ലെങ്കിൽ അവിടെ ആ തലത്തിൽ പീഡിപ്പിക്കുന്നൊരവസ്ഥയാണ് അല്ലെങ്കിൽ മീക്ക കാണുന്ന രണ്ടാമത്തെ അനീതിയുടെ തലം. അപ്പോൾ ദൈവത്തെ ആരാധിക്കാത്ത സമൂഹത്തിൻ്റെ ഒരു അനീതിയുടെ തലം. രണ്ടെന്ന് പറയുന്നത് സമ്പന്നരുടെയും ധനികരുടെയും ചൂഷണങ്ങളാണ്. നമുക്ക് ഇവിടെ ഒരു വിഭാഗം ജനം സമ്പന്നതയിൽ വസിക്കുമ്പോഴും ഇവിടെ കോടാനുകോടി ജനവിഭാഗങ്ങൾ പട്ടിണിയിലും വളരെ പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും അല്ലെങ്കിൽ വഴിയില്ലാതെ എത്ര ജനജീവിതങ്ങളാണ് ഇതിൽ കഷ്ടപ്പെടുന്നത്. സമ്പന്നത ഒരു സൈഡിലാണ്, അതിൻ്റെ ഏറ്റവും അതിൻ്റെ പാരമകോടിയിൽ സമ്പന്നത നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും ഒരു ദയനീയമായിട്ട് പാവപ്പെട്ടവർ, അവന് വസ്ത്രമില്ലാതെ ആഹാരമില്ലാതെ പാർപ്പിടമില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വിദ്യാഭ്യാസമില്ലാതെ വളരെ ദയനീയമായ നിലയിൽ പാവപ്പെട്ട ജനങ്ങൾ കാണപ്പെടുകയാണ്. നിങ്ങൾ തൊഴിൽ മേഖല നോക്കിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ജോലി നിർവഹിക്കുന്നവർ ജോലി ചെയ്യുന്നുവെങ്കിലും ക്രമമായിട്ടുള്ള അല്ലെങ്കിൽ വേതനം ലഭിക്കാതെ എത്രമാത്രമാണ് സമ്പന്നർ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നത്. സമ്പന്നരും അല്ലെങ്കിൽ പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എന്നുക ലോകത്തിൽ എല്ലായിടത്തും ഈ ഒരു അനീതിയുടെ തലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീഖ അതേ തലത്തിൽ നമ്മോടും പറയുകയാണ്, ഇന്ന് നാം സമ്പന്നതയിൽ വസിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ സമ്പന്നതയിൽ നാം വസിക്കുകയാണ്, സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ക്രിസ്തു നമ്മെ സമ്പന്നരാക്കിയിരിക്കുക. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ സമ്പന്നതയിൽ, കൃപയുടെ സമ്പന്നതയിൽ, രക്ഷയുടെ സമ്പന്നതയിൽ നാം നിങ്ങളും വസിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളോട് എങ്ങനെയാണ് നാം പെരുമാറുന്നത്? ദൈവമക്കളെ, ഈ ഒരു കാലഘട്ടം കോവിഡ് കാലഘട്ടത്തിൽ വളരെ ദയനീയമായിട്ട് അല്ലെങ്കിൽ ചികിത്സ പോലും ലഭ്യമാകാതെ എത്ര പേരാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ അല്ലെങ്കിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ ദയനീയമായിട്ട് കാണപ്പെടുന്നത്. ഇപ്പം നാം ഒരുപക്ഷെ ചിന്തിക്കേണ്ട ആവശ്യമാണ്, ദൈവം നമുക്ക് സമ്പത്ത് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? നാം സമ്പത്ത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? നമ്മുടെ സമ്പത്ത് എങ്ങനെയാണ് ദൈവത്തിന് പ്രയോജനമായിട്ട് മാറേണ്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ടതും ഈ സാഹചര്യത്തിൽ അടിസ്ഥാനം ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഒരു നാളിൽ നമ്മൾ അവസാനത്തെ വസ്ത്രം നാം ധരിക്കുമ്പോൾ അതൊരിക്കലും പോക്കറ്റ് കാണില്ല. അന്ന് നമ്മുടെ മരണയാത്ര ആയിരിക്കും, പക്ഷേ നാം എല്ലാം ഈ ഭൂമിയിൽ ഇട്ടയച്ച് പോകുന്ന ഒരു സമയം വരും. സമ്പന്നതെല്ലാം സമ്പത്തെല്ലാം നശിക്കും, അത് ഒരിക്കലും നമ്മെ പിന്തുടരുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, വളരെ അല്ലെങ്കിൽ മീഖയുടെ ഒരു വാക്ക് കേൾക്കുമ്പോൾ സമ്പത്തും അധികാരവും നമ്മുടെ കരങ്ങളിൽ എത്തുമ്പോൾ നാം ചെയ്യേണ്ടത് ഈ സമ്പത്ത് ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ നാം അത് നിർവഹിക്കാവൂ പെരുമാറാവൂ എന്നുള്ളതാണ് നീതി പ്രവർത്തിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് നീതി പ്രവർത്തിക്കുക? ദൈവത്തെ ആരാധിക്കുക, ദൈവം നമുക്ക് നൽകുന്ന സമ്പത്ത്, നമ്മുടെ ജോലി, ഇതൊന്നും തെറ്റായ കാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുവാൻ പാടില്ല. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നീതിയുടെ തലങ്ങൾ എങ്ങനെയാണ്? ആരാധിക്കുന്നതിലൂടെയും സമ്പത്ത് ദൈവനാമത്തിൽ അനുഗ്രഹമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയും ദൈവിക നീതിയിലേക്ക് നാം നിങ്ങളും കടന്നു വരികയാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മീഖ പറയുകയാണ്, ഇസ്രായേലിലെ യഹൂദയിലെ പ്രഭുക്കന്മാരും തലവന്മാരും അവിടെ അനീതി പ്രവർത്തിക്കുക. അപ്പോൾ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നില്ല, സമ്പന്നർ ദൈവസന്നിധിയിൽ അനീതി പ്രവർത്തിക്കുന്നു. മൂന്നെന്ന് പറയുന്നത് ഭരിക്കുന്നവർ, പ്രഭുക്കന്മാർ, തലവന്മാർ ഇസ്രായേലിലെ ജനങ്ങളോട് നീതിയോടെ ഒരു ഭരണത്തിൽ കാഴ്ചവെക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഇസ്രായേലിലെ യഹൂദയിലെ രാജാക്കന്മാർ ജനങ്ങളോട് അല്ലെങ്കിൽ നീതിപൂർവം പെരുമാറുന്നു. ദൈവം നമുക്ക് നൽകുന്ന അധികാരം, നമുക്കൊരു ഭരണ സംവിധാനത്തിൽ ചില കാര്യങ്ങൾ നിർവഹിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ വളരെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുവാനും പെരുമാറുവാനും നാം വളരെയധികം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നീതിയോടുകൂടി ഭരണ സംവിധാനങ്ങളിലായിരിക്കുന്നവർ നീതിപൂർവം പെരുമാറുക.
നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആരാധനാ സംവിധാനങ്ങളോടാണ് മീഖ പ്രവചിക്കുന്നത്. പ്രവാചകന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, പ്രവാചകന്മാർ ഇസ്രായേലിന് ശുശ്രൂഷ നിർവഹിക്കേണ്ടുന്ന പ്രവാചകന്മാർ നിങ്ങളുടെ ശുശ്രൂഷകളെ ക്രമീകരിക്കട്ടെ. ശുശ്രൂഷ ആയിരിക്കുന്നവരെ, പ്രവാചകന്മാരെ, ദൈവമക്കളെ, പുരോഹിതന്മാരെ, നിങ്ങളെ ക്രമീകരിക്കുവിൻ എന്നും മീഖ വിളിച്ച് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അനീതിയുടെ തലങ്ങൾ എന്ന് പറയുന്നത് ശുശ്രൂഷ മേഖലയിൽ ആയിരിക്കുമ്പോൾ, ദൈവമക്കളെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ നീതിയോടെ ശുശ്രൂഷകളെ നിർവഹിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആലയങ്ങളെ, വിശ്വാസികളെ, ദൈവമക്കളെ ദൈവ സന്നിധിയിൽ അനുഗ്രഹമായിട്ട് വഴിനടത്തുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള നീതി പ്രവർത്തിക്കുവാനുള്ള ഒരു അനുഗ്രഹമേറിയ ഒരു അവസ്ഥയെ മീഖ നൽകുകയാണ്. ആരാധിക്കുക, ധനം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, അതുമാത്രമല്ല പ്രഭുക്കന്മാരും ഭരിക്കുന്നവരും നീതിയോടെ ഭരിക്കട്ടെ, പ്രവാചകന്മാരും ആരാധനയിൽ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ നേതൃത്വം വഹിക്കുന്നവരും അനുഗ്രഹമായിട്ട് ശുശ്രൂഷകൾ നിർവഹിക്കട്ടെ. വ്യർത്ഥമോഹങ്ങളിൽ സ്വാർത്ഥ ചിന്തകൾക്ക് അടിമപ്പെടരുത്. എന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ ഒൻപതാം ഭാഗത്ത് പറഞ്ഞിരിക്കുകയാണ്, അവിടെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരോടുള്ള ഒരു നീതിയുടെ പെരുമാറ്റത്തെയാണ് മീഖ വിളിച്ച് പറയുന്നത്. കള്ളത്തുലാസും കള്ളപ്പടികൾ ഇട്ട സഞ്ചിയും ഉള്ളവനെ ഞാൻ നിർമ്മലനായിട്ട് എണ്ണുമോ? അപ്പോൾ അവൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വാണിജ്യ രംഗത്തെക്കുറിച്ചാണ്, കച്ചവട രംഗത്തെക്കുറിച്ചാണ്, ബിസിനസ് രംഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടങ്ങളിൽ സമൂഹത്തിൻ്റെ പല മേഖലകളിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള അനീതികൾ നിലകൊള്ളുമ്പോൾ ദൈവ മക്കൾ നിർവഹിക്കേണ്ടുന്ന പാത എന്ന് പറയുന്നത് അനേക അനീതികൾ ഈ ലോകത്തിൽ കാണപ്പെടുമ്പോൾ ദൈവമക്കൾ അനുവർത്തിക്കേണ്ടുന്ന പാത എന്ന് പറയുന്നത് ദൈവമക്കളെ നീതിയോടെ ദൈവത്തെ ആരാധിച്ച് ദൈവം നൽകുന്ന സമ്പത്ത് ദൈവനാമത്തിന് വേണ്ടി നൽകി അനുഗ്രഹമായിട്ട് നമ്മുടെ അധികാരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല നിലയിലേക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ കടന്നു വരട്ടെ എന്നാണ് മീഖ വിളിച്ച് പറയുന്നത്. മീഖ നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നാം ഓരോരുത്തരും നീതി പ്രവർത്തിക്കുക മാത്രമല്ല ദയാ തൽപരത ഉള്ളവരായിട്ട് മാറേണ്ടിയിരിക്കുകയാണ് എന്നാണ് മീഖ പറയുന്നത്. ദയാ തൽപരൻ ആകുക. ഇവിടെ മീഖയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് മീഖ വർണ്ണിക്കുകയാണ്. കർത്താവേ അല്ലെങ്കിൽ ദൈവമേ, അങ്ങയോട് സമ്മനായ ദൈവം ആരുള്ളൂ? അവിടുന്ന് എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്നത് എങ്ങനെയാണ്? കോപം വെച്ചിരിക്കാതെ, ദയയോട്, കരുണയോട്, അനുകമ്പയോട്, മനസ്സലിവോട്, പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ട് ദൈവം ദയാലുവായിട്ട് നമ്മളോട് ഇടപെടുമ്പോൾ ദൈവമക്കളെ നാമും നിങ്ങളും അല്ലെങ്കിൽ ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ അല്പം കരുണ കാണിക്കുന്നതിന് നമ്മൾ കടന്നു വന്നിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പല വാർത്തകൾ കേൾക്കുകയാണ്, എല്ലാവരുടെയും സ്നേഹം തണുത്തു പോയിരിക്കുകയാണ്. ആരും തൻ്റെ അയൽക്കാരനെ അല്ലെങ്കിൽ അയൽക്കാരനൊരു അസുഖം വരികയാണെങ്കിൽ അല്ലെങ്കിൽ അയൽക്കാരൻ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലായിരിക്കുകയാണെങ്കിൽ സഹായിക്കുവാനുള്ളൊരു മനസ്സ് പോലുമില്ലാതെ ഭവനങ്ങളിൽ ദയയില്ലാത്തവനായിട്ട് കാണപ്പെടുന്നൊരു കാലഘട്ടം, ആരും ആരെയും സഹായിക്കുവാൻ മുതിരാത്തൊരു കാലഘട്ടം, ദൈവമക്കളെ അല്ലെങ്കിൽ കരുണയുടെ അംശമെല്ലാം മനുഷ്യ മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരു ഈ കോവിഡ് കാലഘട്ടം നോക്കുക, എത്ര എത്ര അക്രമങ്ങളാണ് ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നടക്കുന്നത്. നിങ്ങൾ ഒന്ന് നോക്കൂ, ചുറ്റും നോക്കൂ, ഇവിടെ നടക്കുന്ന അക്രമങ്ങൾ എന്താണ്, ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ വലിയ വംശീയ ലഹളകൾ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലായി? ജോർജ് ഫ്ലോയിഡ്, ഈ കോവിഡ് കാലഘട്ടത്തിൽ അമേരിക്കയിലെ കറുത്ത വംശജനായ ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകം നിങ്ങൾ കേട്ടിരിക്കും, നിങ്ങൾ കണ്ടിരിക്കും. ഒരു പോലീസുകാരൻ ഒരു വളരെ ദയനീയമായിട്ട് ഒരു ആരോഗ്യവാനായ ഒരു കറുത്ത വർഗ്ഗക്കാരനോട് കാണിച്ച അല്ലെങ്കിൽ ദയയില്ലാത്ത, കരുണയില്ലാത്ത ഒരു പ്രവൃത്തി. മനുഷ്യരുടെ കരുണയും സ്നേഹവും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും സ്നേഹത്തോടെ പെരുമാറുന്നില്ല. നമ്മുടെ വാക്കുകൾ, ദൈവമക്കളെ, കരുണ, സ്നേഹം, ഇവിടെ ദൈവം ക്ഷമിക്കുന്നവനാണ്. നമ്മുടെ പാപങ്ങളെ ഒന്നും കണക്കിലിടാതെ ദൈവം നമ്മോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ അയൽക്കാരനെ, നമ്മുടെ സ്നേഹിതനെ, പ്രശ്നത്തിലായിരിക്കുന്നവനെ ഒന്ന് സഹായിക്കുവാൻ, അവന് കരം കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ മേൽ പ്രത്യാശയോടുകൂടി അവനെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഉള്ളൊരു മനസ്സ് നാം കാണിക്കേണ്ടി ഇരിക്കുകയാണ്. തകർന്നു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന മനുഷ്യ മനസ്സുകളെ
ആശ്വസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ, ദൈവിക പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുചേരുക, കരുണയുടെ തലം ജീവിതത്തിൽ പ്രകടമാക്കുക, കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ നാം നിർവഹിക്കേണ്ടുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന അനുഗമേറിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ തലങ്ങളെ ജീവിതത്തിൽ ഉയർത്തി കാണിക്കുക. അപ്പോൾ മീഖ ഒരു ജനത്തോട് തൻ്റെ സന്ദേശത്തെ അറിയിക്കുമ്പോൾ എങ്ങനെയാണ് നാം ദൈവം മുമ്പാകെ പോകേണ്ടത്? നീതിയുടെ ആരാധനയുമായിട്ട്, കരുണയുടെ ആ നല്ല ഒരു പ്രവൃത്തിയുമായിട്ട്. ഞാൻ എൻ്റെ മൂന്നാമത്തെ ചിന്തയിലേക്ക് കടന്നു വരികയാണ്, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക. നോക്കുക, എത്ര എത്ര സമ്പന്ന രാഷ്ട്രമാണ്, എത്ര എത്ര അധികാര കേന്ദ്രങ്ങളാണ് ഈ കോവിഡ് കാലത്തിൽ തകർന്നടിഞ്ഞത്. സാമ്പത്തിക ശക്തികൾ, അല്ലെങ്കിൽ വലിയ ബിസിനസ് സംരംഭകർ എല്ലാം നഷ്ടത്തിങ്കിലേക്ക് തകർന്നടിയുമ്പോൾ മനുഷ്യനെ പ്രശംസിക്കുവാൻ ഒന്നും ഇല്ല എന്നുള്ള ഒരു പാഠമല്ലേ ഈ കോവിഡ് കാലഘട്ടത്തിൽ നൽകുന്നത്? മനുഷ്യൻ എന്താണ് ശ്രേഷ്ഠത പറയുവാൻ ഉള്ളത്? മനുഷ്യൻ എന്താണ് സ്വന്തമായിട്ട് പ്രശംസിക്കുവാൻ ഉള്ളത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് വേദപുസ്തക വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ നാം നേടിയെടുത്ത നമ്മുടെ സമ്പത്തും നമ്മുടെ അധികാരങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു നാളിൽ തകർന്നടിയേണ്ടുന്നതാണ് എന്ന് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതിക വളർച്ചയുടെ എല്ലാ തലങ്ങളും ഒരു നാളിൽ ഇവിടെ അസ്തമിക്കും, നാം എല്ലാവരും ഇവിടെ നിരാശരായിട്ട് അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മുടെ ഭൗതിക സമ്പത്തൊക്കെ തകർന്നടിയുന്ന ഒരു കാലഘട്ടം കടന്നു വരുമെന്നുള്ള സൂചനയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ എന്തുകൊണ്ടാണ് വിനയപ്പെടുവാൻ നമുക്ക് കഴിയാതിരിക്കുന്നത്? അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സ്വയം അല്ല അകന്നുകൊണ്ട് ദൈവസന്നിധിയിൽ താഴുവാനോ വിനയപ്പെടുവാനോ കഴിയാതെ ഇന്നും അനേകർ അല്ലെങ്കിൽ പാപത്തിൽ വസിക്കുന്നില്ലേ? ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്നില്ലേ? ദൈവമക്കളെ, ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വിനയപൂർവ്വം നാം ശ്രമിക്കേണ്ടത് വിനയത്തോടുകൂടി ദൈവം മുമ്പാകെ നടക്കുവാൻ ദൈവമക്കളെ നാ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ തെറ്റായ വാർത്തകളും അപകടങ്ങളും ഒത്തിരി അനുഭവങ്ങളും കേൾക്കുമ്പോൾ ദൈവജനം നാം കടന്നു വരേണ്ടുന്ന പാത എന്ന് പറയുന്നത് ആരാധന മനോഭാവത്തോടുകൂടി നീതി പ്രവർത്തിച്ചുകൊണ്ട് വളരെ ദയാപൂർവം നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ അയൽക്കാരെ, നമ്മുടെ സ്മരണ സംവിധാനങ്ങളോട് അവർ നൽകുന്ന അനുഗ്രഹമേറിയ എല്ലാ കാര്യങ്ങളെ അനുസരിച്ചുകൊണ്ട് ദയയോടെ, കരുണയോടെ, സ്നേഹത്തോടെ നമ്മുടെ അയൽക്കാരോടുള്ള പെരുമാറ്റത്തിൽ വളരെ ആദരവ് പുലർത്തിക്കൊണ്ട് വിനീതനായിട്ട് താഴ്മയോടെ വിനയത്തോടെ നടക്കുവാനുള്ളൊരു ആഹ്വാനമാണ് മീഖ തൻ്റെ ജനത്തോട് വിളിച്ച് പറയുന്നത്. ഒരു ന്യായവിധി കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ പല മുന്നറിയിപ്പുകൾ, ഈ ഇതൊക്കെയും ഒരു മുന്നറിയിപ്പായിട്ട് ദൈവത്തിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ട് ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കുമ്പോൾ ദൈവമക്കളെ വിനയത്തോടെ ദൈവം മുമ്പാകെ നടക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം പറയുകയാണ്, നമുക്ക് അവിടെ അതിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൽ മീഖ പറയുകയാണ്, കർത്താവേ അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ദൈവമക്കളെ, ഈ കോവിഡ് എല്ലാം നഷ്ടങ്ങളും ഉണ്ടാക്കി ഇവിടെ തകർന്ന് അടിയുന്നു എങ്കിലും, അല്ലെങ്കിൽ ലോകം തകർന്ന് അടിയുന്നു എങ്കിലും, ഒരു കാര്യം ഉറപ്പാണ്, ലോകം തകർന്നാലും സഫയിലെ വിശ്വാസികൾ തകർന്നാൽ ദൈവമക്കളെ, ദൈവം മക്കളെ പറയുകയാണ്, വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമാണ്. നമ്മുടെ സമ്പദ്ഘടന തകർന്നു പോയാലും, നമ്മുടെ ആരോഗ്യം തകർന്നു പോയാലും, നശിച്ചു പോയാലും, നീതിമാന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടിയുള്ള ദൈവിക ഉറപ്പെന്ന് പറയുന്നത് നീ വീണ്ടും എഴുന്നേൽക്കും. അപ്പോൾ ദൈവമക്കളെ, മീഖായിലൂടെ ദൈവജനം തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവജനത്തിന് ദൈവം നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത് നീ വീണുപോയാലും നീ അല്ലെങ്കിൽ എന്തു ചെയ്യും, നീ വീണ്ടും എഴുന്നേൽക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എഫ്രാത്തേ, ബദ്ലഹേമേ, നീ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിൻ്റെ അധിപതി നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. നോക്കുക, ഇത്രമാത്രം പ്രശ്നങ്ങളുടെ നടുവിൽ ഇസ്രായേലിൽ അല്ലെങ്കിൽ മീഖ പ്രവചിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വലിയൊരു വാഗ്ദാനം മീഖ ജനത്തിന് കൈമാറുകയാണ്. നീതിയോടെ താഴ്മയോടെ നീ നടക്കുമ്പോൾ യഹൂദേ, എഫ്രാത്തേ, ബദ്ലഹേമേ, നിന്നിൽ നിന്നും നീ ചെറുതായിരുന്നാലും നിന്നിൽ നിന്ന് ഒരു അധിപതി ഉണ്ടാകുകയാണ്. കർത്താവിനെ കുറിച്ചുള്ള ഒരു അരുളപ്പാടാണ്. ദൈവമക്കളെ, നാം തകർന്നു പോയാലും, നാം ചെറുതായിപ്പോയാലും, നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ അല്ലെങ്കിൽ കുറഞ്ഞു പോയാലും ഭാരപ്പെടേണ്ട, ദൈവം എന്തു ചെയ്യാണ്, നമ്മെ വീണ്ടെടുക്കുകയാണ്, നമ്മെ എണീക്കുവാൻ കൃപ നൽകുകയാണ്. നിന്നിൽ നിന്നും അല്ലെങ്കിൽ ശേഷിപ്പിൻ്റെ അനുഭവത്തെ ദൈവം
ഒരുക്കുകയാണ്. വളരെ ധന്യമേറിയ ഒരു പ്രത്യാശയുടെ സ്ഥലമാണ് ജീവിതത്തിൽ ഈ ഒരു കോവിഡ് കാലഘട്ടങ്ങളിൽ. ആരാധനയോടെ, നീതിയോടെ, താഴ്മയോടെ, വിനയത്തോടെ കർത്താവിനെ എതിരേൽക്കുന്ന ഓരോരുത്തർക്കും ദൈവം നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത് നിന്റെ അവസ്ഥകളെ ദൈവം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുവാൻ അല്ലെങ്കിൽ പുനരുദ്ധാന ശക്തിയോടുകൂടി നൽകുവാൻ വേണ്ടിയുള്ള ദൈവകരുണ ശക്തമായിട്ട് നിനക്ക് ദൈവം നൽകുവാൻ പോവുകയാണ്. അതുകൊണ്ട് നീ എത്ര ചെറുതായിരുന്നാലും നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഭാരപ്പെടേണ്ട. നിന്റെ പ്രവൃത്തി, നീതി പ്രവൃത്തികളെ നീ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഇത്രയും സമയം വരെയും കർത്താവിൻ്റെ വചനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പാരഡൈസ് ഡിജിറ്റൽ മീഡിയയുടെ കൂടെ ചേർന്ന് കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇതിനുള്ള അവസരം ഒരുക്കുക. അതിൻ്റെ എൻ്റെ സഹ പ്രവർത്തകനും സുഹൃത്തും സുധൻ സ്വാമി അവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമം വളരെ ശ്രേഷ്ഠമായ നിലയിൽ ഇനിയും വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ലഭിച്ച അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.